അപ്പോൾ നമ്മൾ ഓസ്ട്രിച്ചിൻ്റെ മുട്ട പൊട്ടിക്കാൻ പോവുകയാണ്. നമ്മൾ എവിടെ പൊട്ടിക്കണം എന്നുള്ളതിൻ്റെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഓക്കെ. ഇപ്പോ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ പാട ഒട്ടിച്ചതിന് ശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ പാത്രത്തിൽ കളക്ട് ചെയ്തതാണ്. ഇത്രയുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് രണ്ട് സവാള, രണ്ട് തക്കാളി, ഒരു 10 പച്ചമുളക്, കുറച്ച് മല്ലിയില. അപ്പോൾ നമ്മൾ രണ്ട് സവാളയും തക്കാളിയും മല്ലിയിലയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇത്തിരി ഗ്രേറ്റഡ് കോക്കനട്ടും ഇഞ്ചി ചെറുതായി അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അല്പം കടുകിട്ട് കൊടുക്കുക. നമുക്കിത് രണ്ട് തരത്തിലുണ്ടാക്കാം. ആദ്യത്തെ രീതിയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് പകുതി പാനിലേക്ക് പകുതി പച്ചമുളക്, പകുതി ഇഞ്ചി, നല്ലപോലെ കുഴക്കുക. ഓക്കെ. സവാള വഴറ്റിയതിന് ശേഷം അതിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്യുക ആവശ്യത്തിന്. ഓക്കെ. സവാള പകുതി വഴറ്റിയതിന് ശേഷം നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന തക്കാളിയിൽ നിന്നും പകുതി അതിലേക്ക് ആഡ് ചെയ്യുക. അതിന് ആവശ്യത്തിന് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ വഴറ്റുക. ഓക്കെ. നല്ലതുപോലെ ഉള്ളിയും എല്ലാം വഴറ്റിയതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അതിനുശേഷം ഗ്രേറ്റഡ് കോക്കനട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പകുതി ആഡ് ചെയ്യുക.
പകുതി മല്ലിയില നല്ലതുപോലെ വഴറ്റുക. ഇത് മുട്ട നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഇതിൽ നിന്നും ഒരു പകുതി നമ്മൾ പാത്രത്തിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പം നല്ലതുപോലെ ഉള്ളി വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ പകുതി ആഡ് ചെയ്യണം. ബാക്കി പകുതി നമ്മൾ രണ്ടാമത്തെ രീതിയിൽ ഉണ്ടാക്കണം. മുട്ട ഒഴിച്ചതിന് ശേഷം അതിലേക്ക് അതിൻ്റെ മുകളിൽ ഉപ്പ്, മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മളിങ്ങനെ അല്പം ആഡ് ചെയ്യണം. അതിന് ശേഷം ഒരു അല്പം കുരുമുളക് പൊടി മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. ഇത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മൂടി വെച്ച് കവർ ചെയ്യുക. എന്നാലേ അതിൻ്റെ ഫുള്ളായിട്ട് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ട്. ഇത് മൂടി വെച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുക. എന്നാലേ നല്ലതുപോലെ അത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇത് ഒന്നിച്ച് മറിച്ചിടാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ഒരു 4 പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മറിച്ചിടാൻ പോകുന്നത്. നല്ല കട്ടിയാണ്, ചെടാനും ഇതിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. നമ്മളൊരു 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണിത് മറിച്ചിട്ടത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് സ്വാദിഷ്ടമായ ഓസ്ട്രിച്ച് ഓംലെറ്റ്. താങ്ക് യു. ചൂടായി വരുമ്പോൾ അല്പം കടുക് പൊട്ടിക്കുക. എൻ്റെ കൂടെ അല്പം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റുക. ഉള്ളി പകുതി വഴറ്റിയതിന് ശേഷം തക്കാളിയും തേങ്ങയും മല്ലിയിലയും അഴി കൊടുക്കുക. അതിന് ആവശ്യമുള്ള
ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. ഉള്ളി നല്ലപോലെ വഴങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ബാക്കിയുള്ള മുട്ട ഒഴിക്കുക. അതിലേക്ക് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലത് ചിക്കി പൊരിച്ച് എടുക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ പകുതി വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, വേനലാരി പിടിക്കും. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഇത്തിരി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടിരിക്കുക. അപ്പോൾ മുട്ട നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. മുട്ട നല്ലതുപോലെ വെന്തതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് സ്ക്രാമ്പിൾഡ് ഓസ്ട്രിച്ച് എഗ്.